നമസ്കാരം. ഗ്ലോബൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. നരസിംഹത്തിന്റെ ഹിന്ദി പതിപ്പിൽ നിന്നും ഷാറുഖ് ഖാൻ പിന്മാറി. പിരിക്കാൻ മീശയില്ലാത്തതാണ് കാരണം. മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒരു ചിത്രത്തിൽ അച്ഛനും മകനുമായി എത്തുന്നു. ഇതിൽ മകന്റെ വേഷത്തിൽ ആരെത്തും എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ആകാംക്ഷ. വൈറ്റിലയിൽ വച്ച് പട്ടികളെ കണ്ട് പേടിച്ചോടി നിലവിളിച്ച് കിണറ്റിൽ ചാടിയത് താനല്ല, തന്റെ അപരൻ എന്ന മേജർ രവി. ഇനി ഗ്ലോബൽ ന്യൂസ് മർമ്മ പ്രധാനമായ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് രണ്ട് വ്യക്തികൾ പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് രൂപം നൽകിയിരിക്കുന്നു. ന്യൂസ് ടൈം ചർച്ച ചെയ്യുന്നു, കേരളത്തിൽ ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രസക്തിയുണ്ടോ? ഈ പാർട്ടികൾക്ക് രൂപം നൽകിയ വ്യക്തികൾ എന്നോടൊപ്പം ഈ സ്റ്റുഡിയോയിലുണ്ട്. അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യമായി എത്തുന്നു, പ്രേമം എന്ന വികാരത്തിന് മാത്രമേ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്ന പ്രത്യയ ശാസ്ത്രവുമായി PGP എന്ന പ്രേമം ജോർജ് പാർട്ടി രൂപീകരിച്ച പ്രേമം ജോർജ്. മദ്യത്തിന് മാത്രമേ പുതിയ ചിന്തയും ലോകവും സമ്മാനിക്കാൻ കഴിയൂ എന്ന സിദ്ധാന്തവുമായി PJP എന്ന പാമ്പ് ജോയ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് പാമ്പ് ജോയ്. ജോർജ്, താങ്കളും താങ്കളുടെ അനുയായികളും സ്ഥിരമായി ഈ കറുത്ത വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് പാമ്പ് ജോയ്ക്കും കൂട്ടർക്കും ശക്തമായ വിയോജിപ്പുണ്ട്. എന്താ മിസ്റ്റർ ജോയ്, ശരിയല്ലേ? ശരിയാണ് സർ. ഇവന്മാരെ കറുത്ത തുണി ഫാഷൻ ആക്കിയതുകൊണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കരിങ്കൊടി കാണിക്കാൻ പോലും ഇവിടെ കറുത്ത തുണി കിട്ടാനില്ലെന്നേ. കറക്റ്റ്, കരിങ്കൊടി വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. പിന്നല്ലാതെ ഇതിനെ കുറിച്ച് ജോർജിന് എന്താണ് പറയാനുള്ളത്? എന്റെ പൊന്ന് സാറെ, ഈ കുറ്റം പറയുന്ന ആളെടുത്തിരിക്കുന്ന എന്താണെന്ന് നോക്കേ. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ് വെള്ളമുണ്ട്. അയ്യേ ജോയ്, ഇത് വളരെ മോശമായി പോയി. അതെ, ഇതെന്താന്നാ പറഞ്ഞേ? മുണ്ടല്ലേ, മിണ്ടല്ലേ. എടോ, ഇത് മുണ്ടല്ല, പിന്നെ ഇത് പാവാടയാ, അതും അടിപ്പാവാട. അയ്യേന്ന്, എടാ, നിങ്ങളുടെ പാർട്ടിക്കാരുടെ പ്രേമം പൊളിഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിക്കാൻ ഓടി വരുന്നത് ആരുടെ അടുത്താ? നമ്മുടെ പാർട്ടിക്കാരടുത്ത്. വളരെ ശരിയാണ് മിസ്റ്റർ പാവാട. ജോയ്, ഒന്ന് ചോദിക്കട്ടെ, ഈ പ്രേമവും മദ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്ത് ബന്ധം? രണ്ടും ഓവറായാൽ വാള് വയ്ക്കും. വളരെ ശരിയാണ്. എന്റെ സാറേ, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ഒറ്റ അജണ്ടയുള്ളൂ, ഇവിടെ പ്രേമിക്കുന്നവർക്ക് കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു നിയമം ഉടൻ തന്നെ കൊണ്ടുവരണം. എന്നാ കേരളത്തിലെ അമ്മത്തൊട്ടിലുകളുടെ എണ്ണം കൂടും. ഇതിനെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ജോർജിന്റെ ബാല്യകാല സഖി മേരിയെ നമുക്ക് വിളിക്കാം. കേറി വാടി മേരി, മുടിഞ്ഞവളെ, അല്ല മുടിയുള്ളവളെ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ലാ നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് ഊമരക്കുമ്പിൽ ചാരത്ത് ഊമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. മാത്രമല്ല, കോളേജ് പ്രിൻസിപ്പലിനെ പ്രേമിച്ചതിനും തെളിവുകളുണ്ട്. നന്നായെന്ന് കരുതിക്കോ, ഇല്ലെങ്കിൽ ഇവൻ നിന്റെ കുഞ്ഞമ്മയെ കെട്ടിയനെ. ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്കിട്ട് തന്നെ പണിയുന്നോടി. മുടി, നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിനെ തിരുപ്പനെന്നാ പറയുന്നേ. കണ്ണിൽ കണ്ട ഏത് പെണ്ണിനെയും പ്രേമിക്കുന്ന പ്രേമ വീരനാണ് ജോർജ് എന്നാണ് മേരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ പാർട്ടിക്കാരുടെ മദ്യപാനം കുറച്ച് കൂടുതലാ സാറേ, പ്രത്യേകിച്ച് ഇവന്റെ. എന്താ ജോയ് ഇത്? ഇനിയെങ്കിലും ഈ മദ്യപാനം ഒന്ന് നിർത്തിക്കൂടെ? ഞാൻ മദ്യപാനം നിർത്താൻ വേണ്ടി ഡോക്ടറെ കാണാൻ പോയെന്നേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, രണ്ട് പെഗ് വെച്ച് അടിച്ചോ, ഒരു കുഴപ്പമില്ല. രണ്ടല്ല, ഞാൻ ശക്തിയായി നിഷേധിക്കുന്നു. ഈ നിപ്പ് കണ്ടാൽ അറിയാം, മിനിമം ഒരു 10 എണ്ണമെങ്കിലും അകത്താക്കിയിട്ടുണ്ട്. അതെ, ഞാൻ 5 ഡോക്ടർമാരെ കണ്ടെന്നേ. 5 × 2 = 10. എന്റെ കണക്ക് പഴച്ചില്ലല്ലോ. ഇല്ല, നീയാ പഴച്ചത്. എടാ, കേരളത്തിലെ ബീവറേജ് മുഴുവൻ പൂട്ടിക്കഴിഞ്ഞ നീയൊക്കെ എന്തോ ചെയ്യും? കറക്റ്റ്. ഈ ചോദ്യത്തിന് മറുപടി പറയൂ. അതെ മിസ്റ്റർ, ഈ കല്യാണം നിരോധിച്ചാലും പെണ്ണുങ്ങൾ പ്രസവിക്കും. കറക്റ്റ് മിസ്റ്റർ പാമ്പ്. യെസ്. നിങ്ങൾ മദ്യപാനികൾക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. യെസ്. അതൊന്ന് പാടാമോ? പിന്നെന്താ പ്രിയുള്ളവരെ, പ്രൊഫസർ പാമ്പ് ജോയിയുടെ ഒരു കുടിയന്റെ വിലാപം.
ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറ് കാണാൻ സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ടിപ്പ് കൊടുക്കാനാകുമോ? അടച്ചു പൂട്ടിയ ബാറിനുള്ളിൽ പാറ്റ നക്കിയ ഗ്ലാസുകൾ. കുടിയന്റെ വിലാപം ഇവിടെ പൂർണ്ണമാകുന്നു. മദ്യത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും പ്രതികരിക്കാൻ എ ബി സി ഡി പാർട്ടിയുടെ നേതാവ് ശ്രീ ചാർലി എത്തുന്നു. സ്വാഗതം ശ്രീ ചാർലി. എന്റുപ്പ, എനിക്ക് പ്രേമില്ല, അതുകൊണ്ട് ലഹരിയില്ല. നമുക്ക് ഈ ചാനലൊന്ന് കമ്പ്യൂട്ടർ സ്റ്റാക്ക് ചെയ്യുക. ഐ ബെറ്റർ ചാൻസസ് ന്യൂസ് ഇട. സോ സൈനിങ് ഓഫ് ചാർലി. ഇനി ന്യൂസ് ടൈം പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. മിസ്റ്റർ ജോർജ്, എന്താണ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് പാമ്പ് ജോയുമായുള്ള അഭിപ്രായ വ്യത്യാസം? എന്റെ സാറേ, ഞാൻ ഇവന്റെ ചിറ്റപ്പനെ വെച്ച് പാവാട എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു. ഇപ്പൊ ഞാൻ ഇതിന്റെ രണ്ടാം ഭാഗം ഇറക്കാനുള്ള ഒരു തയ്യാറെടുപ്പില. രണ്ടാം ഭാഗം എന്ന് പറയുമ്പോ പാവാടയുടെ മേളിൽ നിൽക്കണം. തീർച്ചയായിട്ടും മേളിൽ നിൽക്കും. എന്താ സിനിമയുടെ പേര്? ദാവണി. ദാവണിയോ? ആ പാവാടയുടെ മേളിൽ നിൽക്കുന്ന ദാവണിയല്ലേ? ദാവണി കോവണിയൊന്നും അല്ല, നിക്കർ. ഇവന്റെ ചിറ്റപ്പൻ നായകനായ നിക്കർ. അതിറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആർക്ക് വേണോ നിന്റെ സമ്മതം? എനിക്ക് ജീവനുണ്ട്, ഞാൻ ഇറക്കിയിരിക്കും. എന്താണ് ജോയ്, അത് ഇറക്കിയാൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? എന്റെ പൊന്നു സാറേ, പ്രായപൂർത്തിയായ ഒരു മകന്റെ അപേക്ഷയാണ്. എന്റെ ചിറ്റപ്പന്റെ നിക്കർ പുറത്ത് ഇറക്കല്ലേ? അത് ഇറങ്ങിയാൽ എന്താ പ്രശ്നം? പ്രേക്ഷകർ അറിയട്ടെ ജോയ്. സാറേ, ഇതാണ് എന്റെ ചിറ്റപ്പന്റെ നിക്കർ. വലയിൽ വീണ കിളികളാണ് ചിറകൊടിഞ്ഞൊരിണകളാണ്. ഇത് കൊതുക് വലയാണോ ചെലന്തി വലയാണോ എനിക്കറിയില്ല. അല്ല, ഇത് ഇട്ടത് കൊണ്ട് എന്റെ ചിറ്റപ്പന് എന്താ നേട്ടം? ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇനി പറ ജോർജെ, നിനക്ക് ഇത് ഇറക്കണോ? സോറി ജോയ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത് ഇറക്കുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇത് ഇറക്കിയേ പറ്റൂ. എനിക്ക് ന്യൂസ് ടൈമിൽ നാളെ ചർച്ച വെക്കണം. ഈ ചോർച്ചയുള്ള സാധനത്തിൽ ഇനി എന്തൊന്ന് ചർച്ച? ഞാൻ ഇത് ഇറക്കുന്നില്ല. ഇറക്കിയേ പറ്റൂ. ജോർജെ, പിന്നെ തുടങ്ങിയല്ലേ? പിന്നെ തുടങ്ങിയേക്കാം. എന്തായത്? ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു പ്രതിഭ കൂടി എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം ശ്രീ പുലി മുരുകൻ. നിന്നെ പോലെയുള്ളവർക്ക് ഒരു കൊച്ചടിയുടെ കുറവുണ്ട്. പാർട്ടി തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയല്ലേ. അടിപിടി. ഇവരെ പോലുള്ളവർ ഇട്ടുതരുന്ന ഇരയിൽ കുടുങ്ങിയിട്ട് പിന്നെ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ചർച്ച ആരംഭിക്കുകയാണ്. ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മോനെ, ഐസ് കട്ടയില് പെയിന്റ് അടിക്കാൻ നോക്കല്ലേ, പണി പാളും. വെൽ ഡൺ ഫ്രണ്ട്സ്. പ്രിയമുള്ളവരെ, ഈ സ്കിറ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു സമർപ്പണമാണ്. പ്രൈം ടൈം ചർച്ചകളിലെ പടപ്പുറപ്പാടുകളോ വാഗ്വാദ പെരുമഴകളോ അല്ല പത്രപ്രവർത്തനം എന്ന് തെളിയിച്ച ഒരാൾ. കണ്ണീർ വീണ കണ്ണുകൾക്ക് നേരെ ജാഗ്രതയോടെ തുറന്നു പിടിച്ച കണ്ണാടിയുമായി ജീവിച്ച പച്ചയായ മനുഷ്യൻ. അക്ഷരങ്ങൾ കൊണ്ട് അന്നമൂട്ടാമെന്നും വാക്കുകൾ കൊണ്ട് ആശ്വാസം പകരാമെന്നും നമ്മെ പഠിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ TNG ഞങ്ങളുടെ ഹൃദയാഞ്ജലി.